സദൃശവാക്യം ഇരുപത്തിരണ്ടിലെ ആ വാക്യം അറിയാമോ ബാലൻ്റെ ഹൃദയത്തോട് ഫോഷത്വം പറ്റിയിരിക്കുന്നു പതിനഞ്ചാം വാക്യം ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയും ബാലൻ്റെ ഹൃദയത്തോട് ഫോഷത്വം പറ്റിയിരിക്കുന്നു എന്നാൽ ശിക്ഷയ്ക്കുള്ള വടി അവനെ അതിൽ നിന്ന് അകറ്റിക്കളയും ഞാനും നിങ്ങളും പ്രാഥമികമായി ആദാമിൻ്റെ മക്കളാണ് നമ്മുടെ ജഡത്തോട് പറ്റിയിരിക്കുന്ന ഒത്തിരി ഫോഷത്വമുണ്ട് അതുകൊണ്ട് ദൈവം നമ്മെ അതിൽ നിന്ന് രക്ഷിക്കാൻ നമുക്ക് ബാലശിഷകൾ തരുന്നു നമ്മെ അവൻ്റെ സ്വഭാവത്തോടെ പങ്കാളിയാക്കാനുള്ള ഒരു വഴിയാണിത് അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് നാം തിരുത്തലുകൾ സ്വീകരിക്കുന്നു എന്ന് മാത്രമല്ല നാം അതിൽ സന്തോഷിക്കണം കർത്താവീ ഇതെൻ്റെ നന്മയ്ക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ തിരുത്തപ്പെടുകയോ ശിക്ഷിക്കപ്പെടുകയോ ചെയ്തപ്പം നിങ്ങളോട് തന്നെ ചോദിക്കുക അതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനം കിട്ടിയോ അതിനാൽ അഭ്യാസം പ്രാപിച്ചോ എങ്കിൽ നിങ്ങൾ പറയും കഥാവേദൻ്റെ നന്മയ്ക്കായിരുന്നു ആ സഹോദരൻ എന്നെ പൊഴുത്തുന്നതിനേക്കാൾ അത് എത്രയോ അധികം എൻ്റെ നന്മയ്ക്കായിട്ട് അവിടെ നിന്ന് തീർത്തു എന്നെ പരസ്യമായിട്ട് അഭിനന്ദിക്കുന്നതിന് പകരം അതെനിക്ക് എത്രയോ അധികം നന്മകൾ ചെയ്തു നിങ്ങൾ ദൈവവചനം നോക്കുമ്പം പഴയ നിമിമത്തിൽ നിങ്ങൾ കാണും എല്ലാം കാണിക്കാനായിട്ട് എനിക്ക് സമയമില്ല നിങ്ങൾ പഴയ പഴയനിമം വായിക്കുമ്പം ഒരു പ്രവാചകൻ ഒരു രാജാവിന് നേരെ നിന്നുകൊണ്ട് നീ ഇതിൽ തെറ്റിയിരിക്കുന്നു എന്ന് മുന്നറിയിപ്പ് കൊടുക്കുന്ന നമുക്ക് കാണാൻ കഴിയും അതിൽ മിക്ക സമയത്തും ആ പ്രവാചകൻ പറഞ്ഞ് രാജാവിനെ വളരെയധികം ദുഃഖിപ്പിക്കും അതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണ് ഷമുവൽ അവൻ ശവുലിന് നേരെ നിന്ന് പറഞ്ഞു നീ പാപം ചെയ്തിരിക്കുന്നു അത് കേട്ട് ഷൗമലിനോട് അവൻ വളരെയധികം കോപിക്കുന്നില്ല കാരണം ഇസ്രയേലിലുള്ള എല്ലാ ആളുകളും ഷമുവലിനെ വളരെയധികം ബഹുമാനിക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് അവൻ ഷാവുമേലിനോട് പറഞ്ഞു ഓ ഇത് നമ്മളറിഞ്ഞാൽ മതി എല്ലാവരെയും ഒന്നും ഇതറിയിക്കാൻ പോകണ്ട ഒന്നും സംഭവിക്കാത്ത പോലെ നീ എൻ്റെ കൂടെ ഒന്ന് വന്ന് ഒന്ന് അഭിനയിച്ചാൽ മതി ശരിയാണ് നീ പറഞ്ഞ പോലെ ഞാൻ ഭാവം ചെയ്തു ഷമുഹൽ പറഞ്ഞു നടക്കത്തില്ല നീ ചെയ്ത കാര്യം ശരിയല്ലെന്ന് ഇവിടെയുള്ള എല്ലാ ഇസ്രായേൽ മക്കളും അറിയണം നിങ്ങൾക്കറിയാം ചിലപ്പം ശബുനെ പോലെ നമ്മൾ ഒരു തെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ പറയാം അതത്ര ചെറിയ കാര്യമാണ് ഒന്ന് ശവുമേൽ പതിനഞ്ച് വായിച്ചേ നിങ്ങൾ പറയാം അതൊരു വലിയ കാര്യമായിരുന്നു എല്ലാ അമൂന്യരെയും കൊല്ലാനായിട്ട് ദൈവം പറഞ്ഞു ആടുമാടുകളുടെയും എന്നാൽ ഷൗൽ മോശം ആടുകളെ കൊന്നു നല്ലതിനെ കൊന്നില്ല അവൻ പറഞ്ഞു ഹേ എന്തിനാണ് ഈ നല്ല ആടുകളെ കൊല്ലുന്നത് ഇതിനെ കൊണ്ടുപോയി ദൈവത്തിന് യാഗം അർപ്പിക്കാം ഒരുപക്ഷെ ഇത് വായിക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് ഓ അതെത്രയോ ചെറിയൊരു കാര്യമാണ് ചിന്തിക്കൂ ഷവു അൽ ശരിക്കും ഷൗലിനെ അഭിനന്ദിക്കണ്ടേ ഓ ശൗലിത് ചെയ്ത ഒരു നല്ല ഉദ്ദേശത്തോടാണ് ദൈവത്തിന് യാൻ കഴിക്കാനല്ലേ ആ നല്ല ആടുകളെ അവൻ കൊല്ലാതെ ഇരുന്നത് ഷൗൽ ആ ആടുകളെ കൊല്ലാതിരുന്ന ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെന്ന് ചിന്തിച്ച് ഷൌമേൽ അവനോട് ക്ഷമിക്കാൻ കഴിയില്ലായിരുന്നു ജഡീകരായിട്ടുള്ള ആളുകൾ ഇങ്ങനെയാണ് അതിനെ ചിന്തിക്കുന്നത് വർഷങ്ങളായി നമ്മുടെ സഭയിൽ തന്നെ ഞാൻ കേൾക്കുന്നതാണ് സഹോദര അവൻ ചെയ്തതിൻ്റെ ആ ഉദ്ദേശം ശരിയല്ലായിരുന്നു ശരിയാണ് ശൗല് ചെയ്തത് നല്ല ഉദ്ദേശത്തോടാണ് എന്നാൽ ഒരു പ്രവാചകനാണ് അവന് ദൈവത്തിൻ്റെ ഹൃദയം അറിയാം ശവുലിന് എന്താ നല്ലതെന്ന് അവൻ അറിയാം ജഡീകരായ ആളുകൾക്ക് ചിലപ്പോൾ അത് മനസ്സിലാകാറില്ല കാരണം അവർ മാനുഷിക രീതിയിലാണ് എന്നെ ചിന്തിക്കുന്നത് ദൈവത്തിന് ഹൃദയം അവർക്കറിയില്ല ശമൂഹല് പറഞ്ഞു നീ പറയുന്ന പോലെ എനിക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയില്ല നിന്റെ രാജ്യത്തെ നിന്നിൽ നിന്ന് ദൈവം എടുത്തു മാറ്റിയിരിക്കുന്നു ഓ എന്തൊരു വലിയ ശിക്ഷ കുറച്ചാടുകളെ കൊല്ലാതിരുന്നത് കൊണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നിങ്ങൾ വായിച്ചു നോക്ക് എന്നിട്ട് ദൈവത്തിൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് ശ്രമിച്ചേ ദൈവം പറയുന്ന നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളുമല്ല ആകാശം ഭൂമിക്കുമീതേ പോലെ എന്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ നിന്ന് വ്യത്യസ്തമാണ് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയുകയാണ് പ്രത്യേകിച്ച് മൂപ്പന്മാരോട് ദൈവത്തിൻ്റെ വഴികളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ സഭ പണിയാനായിട്ട് കഴിയുകയില്ല മാനുഷിക ബുദ്ധി ഉപയോഗിച്ച് അതിനെ വിവേചിച്ചാൽ ശമോലി ചെയ്തുപോലെ നിങ്ങൾ ചെയ്യില്ല അങ്ങനെ നിങ്ങൾ നിങ്ങളുടെ സഭയെ തന്നെ നശിപ്പിക്കും ഒരു പ്രവാചകനായിരിക്കുക ദൈവത്തിൻ്റെ വഴികളെപ്പറ്റി അറിയുക അവൻ്റെ മനസ്സിനെ പറ്റി എന്നിട്ട് അതിനുവേണ്ടി നിൽക്കുക മനുഷ്യന്റെ മാനം അന്വേഷിക്കരുത് ശമുവല് ദൈവത്തിനായിട്ട് നിന്നു എന്നാൽ ശൗല് പറഞ്ഞു ഓ എല്ലാവരെയും ദയവായിട്ട് ഇത് അറിയിക്കരുത് ഇല്ല എല്ലാവരും ഇത് അറിഞ്ഞിരിക്കണം ഞാൻ നിന്റെ കൂടെ വരികയില്ല എല്ലാവരും അറിഞ്ഞു ശൗല് പോയപ്പം ശമുവല് അവന്റെ കൂടെ പോയില്ല ശൗലിനെ ദൈവം കൈവിട്ടു ശൗലിന് തന്നെ തന്നെ താഴ്ത്താമായിരുന്നു അവൻ ആളുകളോട് പറയാമായിരുന്നു ഇവിടെ ഞാൻ തെറ്റിപ്പോയി ഷൗമല് പറയുന്നതാണ് ശരി ഞാനാണ് തെറ്റുകാർ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണോ ഒന്നാമത് ഞാൻ പോയി ആ യാഗം കഴിക്കാൻ പാടില്ലായിരുന്നു അത് ഷൗമലിൻ്റെ ജോലിയായിരുന്നു ദൈവം എന്നെ നിയോഗിച്ച ഒരു രാജാവായിട്ട് മാത്രമാണ് ഒന്ന് ശവം മുയൽ പതിമൂന്നിൽ എന്നാൽ ഞാൻ പോയി ആ യാഗം കഴിച്ചു നിങ്ങൾ പറയും എത്രയോ ചെറിയൊരു കാര്യം ശരിയാണ് മാനുഷിക രീതിയിൽ ചിന്തിച്ചതൊക്കെ കൊച്ചു കാര്യങ്ങളാണ് നമുക്ക് തോന്നുന്നു എന്നാൽ ശമോൽ പറഞ്ഞു രാജ്യത്വം ദൈവം നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നു നിങ്ങൾ ഒന്ന് ശവം മുതൽ പതിമൂന്നും പതിനഞ്ചും അധ്യായം വായിച്ചു നോക്കി മാനുഷിക ബുദ്ധിയിൽ അത് എത്ര നിസ്സാരമായ ഭാവമായിരുന്നു എന്നാൽ അതിൻ്റെ ഫലമായിട്ട് എത്ര വലിയൊരു ശിക്ഷയാണ് ദൈവവൻ കൊടുത്തത് അവനവൻ്റെ രാജ്യത്വം തന്നെ നഷ്ടമായി ദൈവത്തിന്റെ വഴികളെപ്പറ്റി നിങ്ങൾക്കറിയില്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ദൈവത്തിൻ്റെ സഭ പണിയാനായിട്ട് കഴിയുകയില്ല ഇതുപോലുള്ള പല രാജാക്കന്മാരും ഉണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നു ഉസിയ രാജാവ് ശൗലി ചെയ്ത അതേ പാപം അവനും ചെയ്യുന്നു കാരണം ഒരു ശുശ്രൂഷയിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു അവൻ അടുത്ത ശുശ്രൂഷയിലേക്ക് പോയി ഒരു പുരോഹിതന്റെ ശുശ്രൂഷ ആ പുരോഹിതൻ അവൻ്റെ അടുത്ത് ചെന്ന് പറഞ്ഞു ഉസിയാവ നീ ഒരു രാജാവാണ് ഈ ആലയത്തിൽ വന്ന് ഈ ആം കഴിക്കുക അത് നിന്റെ ജോലിയല്ല എന്നാൽ ഉസ്യാവ് കോപിച്ചു അവൻ കോപിച്ചുകൊണ്ട് നിൽക്കുമ്പം തന്നെ കുഷ്ഠം അവൻ്റെ മുഖത്ത് പൊങ്ങാനായിട്ട് തുടങ്ങി പിന്നെ അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ മരിക്കുന്നതുവരെ അവനൊരു കുഷ്ഠരോഗിയായിരുന്നു വേറെ ചില പ്രവാചകന്മാരുണ്ടായിരുന്നു രാജാക്കന്മാർ അവരോട് കോപിച്ചു അവനെ പിടിച്ച് ആ തടങ്കലിലാക്കാനായിട്ട് പറഞ്ഞു അവരെ പിടിച്ച് കാരാഗ്രഹത്തിലാക്കി ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ എന്നാൽ ഒരു രാജാവ് പ്രവാചകൻ പറഞ്ഞു കേട്ടു നിങ്ങൾക്കറിയാവല്ലോ അതാരാണോ ആരാണത് ശരിയാണ് ദാവീദ് നാദാൻ പ്രവാചകൻ പറഞ്ഞു ആ മനുഷ്യൻ നീയാണോ ദാവീദ് പറഞ്ഞു ശരിയാണ് ആ മനുഷ്യൻ ഞാനാണ് എന്നാൽ ഞാൻ ശൗലിനെ പോലെ ആരെയും അറിയിക്കാതെ അത് മൂടി വയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഞാനൊരു സങ്കീർത്തനം എഴുതും ഇസ്രയേൽ മുഴുവനും അതേപ്പറ്റി അറിയട്ടെ ആ മനുഷ്യൻ ഞാനാണെന്ന് അങ്ങനെ അവൻ സങ്കീർത്തന അമ്പത്തൊന്ന് എഴുതി ഞാൻ ചെയ്ത ഈ പാവം ഇസ്രായേൽ മാത്രമല്ല മുഴു ലോകം അറിയട്ടെ ദൈവം അവനോട് പറഞ്ഞു ദാവീദ് നീ എൻ്റെ ഹൃദയപ്രകാരമുള്ള ഒരാളാണ് എൻ്റെ ഏകജാതൻ ഈ ഭൂമിയിൽ വരുമ്പം അവൻ ദാവീദിൻ്റെ പുത്രമെന്നറിയപ്പെടും എന്തൊരു വലിയ ബഹുമതി എന്തു വലിയ ബഹുമതി എന്തായിരുന്നു ദൈവത്തിൻ്റെ ഹൃദയത്തെ ഇത്ര സന്തോഷിപ്പിച്ചത് പല കാര്യമുണ്ട് അതിലൊന്നു ഇതായിരുന്നു അവൻ തിരുത്തൽ സ്വീകരിച്ചു അവൻ തന്നെ തന്നെ താഴ്ത്തി എല്ലാം ശരിയാണെന്ന് അവൻ അഭിനയിച്ചില്ല ഈ ലോകം മുഴുവനും അറിയട്ടെ ഞാൻ അതിൽ തെറ്റിയെന്ന് പ്രിയ സഹോദര നിങ്ങൾക്ക് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള സഹോദരനോ സഹോദരി മനുഷ്യൻ്റെ വിലയില്ലാത്ത മാനത്തിന് പിന്നാലെ നിങ്ങൾ പോകുമോ അതോ പറയുമ്പോൾ കർത്താവെ എനിക്ക് തന്നെ പ്രസാദിപ്പിക്കണം